ഈ ഇലക്ഷൻ കഴിഞ്ഞോട് സത്യം പറഞ്ഞാൽ കവലയിലും ആളുമില്ല, കലങ്കിൽ ഇരിക്കാൻ പോലും. എന്തൊരു ചൂട്. രാവിലെ തന്നെ പക്ഷെ ഞാൻ പോയി വോട്ട് ചെയ്ത് രക്ഷയില്ലാത്ത തിരക്കാം രാവിലെ തന്നെ. പക്ഷെ ഇതൊക്കെ വേറെ ആകെ ബഹളം, ക്യാമറ നോക്കണം, അതാണ് ടെൻഡർ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടെൻഡർ ഓട്ടം എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ഊട്ടി ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് ലോ ലവൻ വന്നിന്റെ ഊട്ടി ഇട്ട് പോവാണെങ്കിൽ അതിനെ ടെൻഡർ ഓട്ടം പറയും. വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് ചിറ്റപ്പന്റെ വീട്ടിൽ കയറി ചായ കുടിച്ചു. ചിറ്റപ്പന്റെ വീട്ടിൽ കയറി ചായ കുടിച്ചുമാരെല്ലാം പെട്ട് അണ്ണന്റെ ചിറ്റപ്പൻ. ഞാൻ എന്റെ സ്വന്തം ചിറ്റപ്പന്റെ വീട്ടിൽ ചായ കുടിച്ചു. അണ്ണന്റെ ചിറ്റപ്പൻ പെട്ടല്ലോ നമുക്ക് വലിയ പാറയുടെ. അതുമല്ല മുഖ്യമന്ത്രി തലേദിവസം ഗംഭീര പണിയാണ് കിട്ടിയത്. ചിറ്റപ്പൻ കുറെ നാളായിട്ട് ചിറ്റപ്പന്റെ വഴിയില്. ഈ മുഖ്യമന്ത്രിയും ചിറ്റപ്പനും ഒക്കെ ഭയങ്കര മച്ചമച്ചല്ലായിരുന്നു. ഇപ്പൊ ഒരു വിഷയം വന്നപ്പോ അങ്ങ് തീരെ കൈവിട്ട് പറഞ്ഞു. കാര്യം കാര്യമായിട്ട് പറഞ്ഞില്ലേ? ചിറ്റപ്പൻ കൊച്ചുനാളിലാണെങ്കിലും ഭാബിയുടെ കൂടെ കൂടിയാൽ പ്രശ്നമാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല കാര്യം കാര്യമായിട്ട് തന്നെ പറയുന്നു, എന്നാലായിട്ട് കാണുന്നുണ്ട്. ഒരു പാമ്പിടിച്ചവനാണ്, ഞാനൊരു പാമ്പിടിച്ചാണ്. ഇവന്റെ കക്ഷിയാണ് നേരെ മറ്റേ ദല്ലാളിനെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഒരാളെ കയറുമ്പോ നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോ ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ? വഴുതക്കാട് വീടിന്റെ മുന്നിൽ കൂടെ കാറില് പോവാണ്, ജാവദേക്കർ പോവാണ്. അപ്പൊ ചിറ്റപ്പൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ആ എന്നാ പിന്നെ കണ്ടേക്കാം എന്ന് പറഞ്ഞ് കയറുന്ന പോലെ ആണോ ആ കുളത്ത് മകന്റെ ഫ്ളാറ്റിൽ കയറുന്നത്? അവിടെ കയറണമെങ്കിൽ വിളിച്ചു ചോദിക്കണം, അണ്ണൻ അവിടെ ഉണ്ടോ? സെക്യൂരിറ്റി ജാക്കറ്റ് പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങള് രണ്ടുപേരും തമ്മിൽ പരസ്പരം കീരിയും പാമ്പും കളിക്കും. ആദ്യം പറഞ്ഞു അത് നാട്ടുകാർ കേൾക്കുന്ന ഒരു കഴിഞ്ഞ കള്ളോന്ന് ചോദിച്ചു. ചോദിച്ചോട്ടെ, ആരുടെ വീട്ടിൽ അതെല്ലാം കയറിയത്? ജാവദേക്കറുമായിട്ട് ഇടതുപണി കൺവീനറുടെ വീട്ടിലാണോ? നിങ്ങളുടെ പാർട്ടിയിൽ ഇതിനുള്ള സംവിധാനം ഒന്നും ഇല്ല. ആരെ കാണുന്നതെന്ന് അറിയാനും സംവിധാനം ഒന്നും ഇല്ല. ചുമ്മാ കാണോ? ജാവദേക്കർ എന്താ അത്ര വലിയ പ്രശ്നക്കാരനാണ്? ഇ പി ജയരാജനുമായിട്ടൊക്കെ സംസാരിച്ച പാർട്ടി തീരുമാന പ്രകാരമാണെന്ന് നേതാക്കൾ പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു അക്കാലത്ത് പിടിക്കല്ല. ഇവര് രണ്ടുപേരും കൂടെ കൂടി കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പാക്കിയല്ലേ? നന്ദകുമാർ 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ കൊടുത്തു. എന്തിന്? എന്റെ ഈ നാട്ടില് വേറെ ഒരു ദല്ലാളന്മാരും ഇല്ലേ? വേറെ ഒരു ദല്ലാളന്മാരും നാണം കെട്ട പരിപാടി ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വോട്ട് ഇയാൾ മിണ്ടില്ല, അയാൾ പെട്ടിരിക്കുക. ഇതിന്റെ ഗുണഫലം ആർക്കാ കിട്ടുന്ന അറിയുമ്പോൾ അറിയാലോ ഇത് ആരുണ്ടാക്കിയ ഓപ്പറേഷൻ ആണെന്നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം, തലേ ദിവസം തന്നെ ദല്ലാളിനെ കഴിഞ്ഞ് 3 വട്ടമായിട്ട് ഇറക്കുന്നു. ആദ്യം ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നു, ഇ പിയുടെ പേര് പറയുന്നു, കെ സുധാകരന്റെ പേര് പറയുന്നു. ഇവിടെ കെ സുധാകരനെ ഒതുക്കാൻ നിൽക്കുന്നൊക്കെ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. കേട്ടാ, കെ സുധാകരൻ ഒതുക്കാൻ നിൽക്കുന്ന ഡൽഹിയിൽ നിന്ന് ചില വിശുദ്ധന്മാര് വന്ന് മത്സരിക്കുന്നുണ്ടല്ലോ. ഡൽഹിയിൽ നിന്ന് ചില വിശുദ്ധന്മാര് ശോഭാ സുരേന്ദ്രനെ മത്സരിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് പലരായിട്ട് സംസാരിക്കും, അവരോട്ടെല്ലാം. ഇപ്പൊ നിങ്ങള് സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കും, പോകേണ്ടവർക്ക് പോകും. ഇപ്പം വിട്ടു വരുവാണോ? ചില കൂട്ടുകെട്ടെന്ന് പറഞ്ഞാലേ ഈ ദല്ലാളെ കേറി ഇറങ്ങി നിങ്ങൾ പാർട്ടിക്കാർ അറിഞ്ഞില്ലേ? ബംഗാളിലെ ഞങ്ങള് പാർട്ടി ഓഫീസ് അടക്കം എടുത്തേക്കാം. ഇത് സീറ്റ് കച്ചവടം തന്നെ. സീറ്റ് കച്ചവടം പറയണ്ട, സീറ്റ് കച്ചവടം ഒന്നുമല്ല. പിന്നല്ലേ അന്നേരം പിന്നെ നിങ്ങൾ 20-20 അടിക്കുന്നു പറയുന്നത്? 20-20 സീറ്റ് കച്ചവടം 20-20 അവിടെ തോന്നുന്നു.
സംഭവിച്ചില്ല മുമ്പ് അതുപോലും സംഭവിക്കില്ലായിരുന്നല്ലോ. അല്ലയോ സുഹൃത്തേ, ഒരു കാര്യം ചോദിക്കട്ടെ. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് ഒരാൾ വന്ന് സംസാരിച്ചു എന്നല്ലാതെ ഏതെങ്കിലും കേന്ദ്ര കമ്മിറ്റി അങ്ങോട്ട് പോയോ? അങ്ങയുടെ മുറിയും ചാടി തുറന്ന് ചവിട്ടി തുറന്ന് കയറി വന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ഞങ്ങളോട് നോക്കിയത്, അല്ലാതെ അങ്ങോട്ടൊന്നും ആരും വന്നില്ലല്ലോ. ഒരു കാര്യം സംബന്ധിച്ചു പറഞ്ഞല്ലോ, ഒരു കാര്യം തുറന്നു പറയും. എന്റെ ആന്റണി മിണ്ടാജയരാജന് ഇന്നത്തെ ദിവസം മിണ്ടാതിരുന്നൂടെ അണികൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പുള്ളി തുറന്ന് സംബന്ധിച്ച് പാർട്ടിയൊക്കെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് തുറന്ന് പറയേണ്ടത്. എല്ലാ പാർട്ടിക്കാരും ഇത് ഒരുപാട് നേതാക്കന്മാരുണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവിടെ തന്നെ ചുറ്റി നിന്നോണ്ട ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിൽ തുറന്നു വിട്. പാർട്ടി നടപടിയാ, പ്രഖ്യാപന നടപടി. എന്തായാലും ഞാനൊരു എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചു. മൊത്തം പുലിവാലാക്കി ഞാൻ ഇവിടുന്ന് കുടിക്കുന്നത്. ഞാൻ ഈ ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് കുടിക്കും. ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് മാത്രമേ ചായ കുടിയുള്ളൂ. നന്നായി.